പുതുവത്സരാഘോഷങ്ങൾ കഴിയുന്നതോടെ സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടായേക്കുമെന്ന് കണക്കുകൂട്ടൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ആഘോഷവേളകളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശമുണ്ട് രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന രോഗികളുടെ എണ്ണത്തിന്റെ പകുതിയോ അതിനടുത്തോ രോഗികൾ കേരളത്തിലാണ് ദിനംപ്രതി കോവിഡ് കേസുകളിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത് ഇതിനൊപ്പം ആഘോഷ സീസൺ കഴിയുന്നതോടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിൽ ഇനിയും വർധനമുണ്ടായേക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ആരോഗ്യവകുപ്പ് കോവിഡ് വകഭേദങ്ങളായ വ്യാപനതോത് കൂടിയ ഒമിക്രോണും ജെഎൻമണ്ണും ഉയരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ആഘോഷം കഴിയുമ്പോൾ രോഗബാധിതരുടെ എണ്ണം ഉയരാതിരിക്കാൻ ശ്രദ്ധ വേണം ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശമുണ്ട് രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന രോഗികളുടെ എണ്ണത്തിന്റെ പകുതിയോ അതിനടുത്തോ രോഗികൾ കേരളത്തിലാണ് തൊട്ടുപിന്നിൽ കർണാടകയാണ് കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ചാൽ ഏഴ് ദിവസത്തെ ഐസൊലേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനിടെ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദത്തിന്റെ വ്യാപനം ഉയരുന്നതും ആശങ്കയുണ്ടാക്കുന്നു വളരെ വേഗം പടരുന്ന വകഭേദങ്ങളായ ഇവ ശ്വാസകോശത്തെയാണ് ബാധിക്കുക ഇതിനോടകം ആശുപത്രികളിൽ ഓക്സിജൻ സംവിധാനമടക്കം സജ്ജമാക്കിയിട്ടുണ്ട് ഐസൊലേഷൻ ബെഡ് ഐ സംവിധാനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രത തുടരണമെന്നാണ് മുന്നറിയിപ്പ് റിപ്പോർട്ടർ തിരുവനന്തപുരം